വചനം ശുശ്രൂഷിക്കുന്നത് കൃത്താമദാസൻ പാഷ ഷാജൻ മുട്ടത്ത് എന്ന് പറയുന്ന ദേവദാസനാണ്. കേരളത്തിൽ താമസിച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിലും നേപ്പാളിലും ഒക്കെ ആയിട്ട് ദൈവവചന ശുശ്രൂഷിക്കുകയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു കർത്താമദാസൻ ഇന്നത്തെ കാലം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താമദാസനെയും തന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമാണ് കർത്താമദാസൻ കടന്നു വന്നത്. തനിക്ക് ഉള്ള സമയത്തിനുള്ളിൽ തന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചന ആലോചനയും കൂടി നമ്മളോട് പങ്കുവെക്കും. അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അടുത്ത ദിവസങ്ങളിൽ അടുത്ത നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുക്കമുള്ളവരായി പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ദിവസങ്ങളിലായിരിക്കാം. കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. അത് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതായി തീരട്ടെ. അത് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതായി തീരട്ടെ. അപ്പോൾ തന്നെ ദൈവവചനം സൂക്ഷിക്കുന്ന കർത്താവദാസിനെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് ദിവസങ്ങളിലായിരിക്കുമ്പോൾ കർത്താവദാസൻ പാഷ ഷാജൻ മുട്ടത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ലൈനിലേക്ക് ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരിക്കൽ കൂടെ വചനവുമായി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ സാവകാശത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ മൊബൈലിന്റെ സഹായത്തോടെ വിവിധ സ്ഥലങ്ങളിൽ, ഈ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ ഒക്ലഹോമ പ്രയർ ലൈനോടനുബന്ധിച്ച് ആയിരിക്കുന്ന ഇതിന്റെ ശ്രോതാക്കളായി ആയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങൾ എവിടെയായിരിക്കുന്നു എന്നതിലുപരി, നിങ്ങളുടെ സാഹചര്യം എന്തായിരിക്കുന്നു എന്നതിലുപരി നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്നു. പുറമേയല്ല, കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളെ കാണുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ പ്രാർത്ഥനയോടെ ദൈവത്തിലെ ആര് ദൈവസന്നിധാനയായിരിക്കുന്നു അവരോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ഞാൻ ഈ പ്രത്യേകിച്ച് ഈ പ്രേരണയിന് വേണ്ടി പ്രത്യേകാൽ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയമുള്ളവരെ, വിശേഷാൽ ഇന്ന് എന്നെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി പാസ്റ്ററെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ പ്രവർത്തനം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാരംഭത്തിൽ ചില നിമിഷങ്ങൾ എന്റെ സാക്ഷ്യ വാക്കുകൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒരു കത്തോലിക്ക ഭവനത്തിൽ തൃശൂർ ജില്ലയിൽ കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത്, ഗുരുവായൂരിനടുത്തുള്ള കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓർത്തഡോക്സ് കത്തോലിക്ക ഭവനത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ പിതാവ് രാഷ്ട്രീയത്തിലും പത്രപ്രവർത്തനത്തിലും പൊതുരംഗത്തും ഒക്കെ വളരെ സജീവമായിരുന്നു. നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു. രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക്, മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് അപ്പച്ചൻ എന്നും ഒരു കിട്ടാക്കനിയായിരുന്നു. ഞാൻ പറഞ്ഞത് എന്റെ ചെറുപ്പത്തിൽ അപ്പച്ചനെ കാണുക വളരെ അപൂർവമാണ്. അങ്ങനെ സാമൂഹികമായ സാംസ്കാരികമായ പല പ്രവർത്തനങ്ങളിലും പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് നടക്കുമ്പോഴും തന്നെ അലട്ടിക്കൊണ്ടിരുന്ന അസമാധാനത്തിന്റെ വിത്തുകൾ തന്നെ, ആ അനുഭവങ്ങൾ തന്നെ കാർന്ന് തിന്നുകയായിരുന്നു. അത് തന്നെ രോഗിയാക്കി സ്വസ്ഥത നഷ്ടപ്പെട്ടവനായി, ചുരുക്കി പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹം നാട് വിട്ട് ചെന്നൈയിലേക്ക് വിട്ടുപോയി. ഞങ്ങൾ ആ സമയത്ത് എനിക്ക് അപ്പച്ചനും അമ്മയും മൂന്ന് സഹോദരിമാരുമാണ് ഉള്ളത്. അന്ന് എൻ്റെ അപ്പച്ചൻ്റെ മാതാവുണ്ട്. ഞങ്ങൾ വളരെ വേദനയോടെ കഴിഞ്ഞുപോയ ആ നാളുകൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. അപ്പച്ചൻ എവിടെയാണെന്ന് അറിയുകയില്ല. ഞങ്ങളൊക്കെ കുഞ്ഞുമക്കളാണ്. എൻ്റെ അമ്മ വളരെ പ്രയാസപ്പെട്ടു, വളരെ വേദനയോടെ ദിവസങ്ങൾ തള്ളി നീക്കി. ഒരു അനാഥശാലയിൽ, കത്തോലിക്ക അനാഥശാലയിലാണ് എൻ്റെ രണ്ട് സഹോദരിമാരും വളർന്ന് പഠിച്ചത്. ഞാനും എൻ്റെ താഴെയുള്ള സഹോദരിയും വീട്ടിലുണ്ട്. ഒരു നേരത്തിന് ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യം ഇതിലൂടെ കടന്നുപോയി. ഞാനിപ്പോൾ ഓർക്കുന്നു, എൻ്റെ ആ ചെറുപ്രായത്തിൽ ഞാൻ അമേരിക്ക എന്ന് കണ്ടത് എന്ന് കേട്ടത് ആദ്യമായി പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന
മഞ്ഞപ്പൊടിയുടെ ഗോതമ്പ് പൊടിയുടെ കവറിലാണ് അമേരിക്ക എന്ന് ആദ്യം ഞാൻ അക്ഷരം കൂട്ടി വായിച്ചത്. കാരണം മിക്കപ്പോഴും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭക്ഷണം ഈ അമേരിക്കൻ പൊടിയാണ്, അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന സഹ വിൻസെന്റ് പോൾ മുഖാന്തരമായി കിട്ടുന്ന ഭക്ഷണമായിരുന്നു. എന്നാൽ കർത്താവ് അധിക നാൾ അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഇടവരുത്തിയില്ല. എൻ്റെ പിതാവ് ചെന്നൈയിൽ വെച്ച് എൻ്റെ അമ്മയുടെ സഹോദരിയുടെ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെട്ട, വാസ്തവത്തിൽ അടയാറിലേക്ക് മാതാവിൻ്റെ സന്നിധിയിലേക്ക് പോയിരുന്ന തന്നെ താൻ പോലും അറിയാതെ മറ്റൊരു വ്യക്തി പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ എൻ്റെ വല്യമ്മയുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. തനിക്ക് വളരെ ആശ്ചര്യമായി. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ലോ ഇങ്ങോട്ട് പോകാൻ എന്ന് താൻ കരുതിയെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥന നടക്കുകയാണ്. ആ പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവിന് കാരണമായി തീർന്നു. ഇന്ന് വരെ താൻ കേൾക്കാത്തതായ ദൈവീക ആലോചന, തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചതെല്ലാം വിവരിക്കുന്ന ഒരു അനുഭവമായി തീർന്നു. ഇങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് തന്റെ സ്വപ്നത്തിൽ ചിന്തിക്കുവാൻ കഴിയാത്ത, പള്ളിഭക്തനായിരുന്നു, മതഭക്തനായിരുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഐ മീൻ സമൂഹത്തിനും ഒക്കെ വലിയ മതിപ്പുള്ളവനായിരുന്നു, പക്ഷേ സ്വന്തം ജീവിതത്തിൽ സമാധാനത്തിന്റെ ഒരു ദിവസം പോലും അനുഭവിച്ചിട്ടില്ല എന്റെ പിതാവ്. അന്ന് യഥാർത്ഥത്തിൽ നിത്യമായ സമാധാനം എന്തെന്ന് രുചിച്ചറിഞ്ഞു. അത് തന്റെ ജീവിതത്തിൽ സകല ശ്രമങ്ങളും പരിശ്രമങ്ങളും അവിടെ വെച്ച് അവസാനിപ്പിച്ച് ശൗൽ യേശുവിനെ പിൻപറ്റിയതുപോലെ, യേശുവിന്റെ വാക്കുകൾ പിൻപറ്റിയതുപോലെ തന്റെ സകല വിധത്തിലുള്ള യുക്തിയും അടിയറവ് പറഞ്ഞ് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വാസ്തവമായി ദൈവത്തെ പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ അതെ, ഇന്ന് ജീവിതത്തിന് വഴിത്തിരിവാകട്ടെ. ഹാലെ, നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്നൊരു ദൈവം, നമ്മുടെ യുക്തി ചിന്തകൾക്കപ്പുറത്ത്, നമ്മുടെ വിചാരങ്ങൾക്ക്, നമ്മുടെ പദ്ധതികൾക്കപ്പുറത്ത് നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും പിൻപറ്റുന്നത്. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ്. ആമേൻ. സമാധാനമില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ യേശുവിന് മുമ്പിൽ ജീവിതം സമർപ്പിക്കുവാൻ തയ്യാറായാൽ, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിന്റെ മുമ്പിൽ അടിയറവ് പറയുവാൻ തയ്യാറായാൽ അത് ഒരു പുതിയ ജീവിതത്തിന് ഉടമയായി തീരും. യെസ്, അത് വിശ്വാസത്തിലേക്ക് വന്നു, പക്ഷെ ഇനിയും ജീവിതത്തിൽ ചില ചില ആത്മീയ അനുഭവങ്ങൾക്ക് വേണ്ടി വലിയ താല്പര്യത്തോടെ ആരെങ്കിലും ആയിരിക്കും കർത്താവേ അടിയനെ പണിയണമേ എന്ന് പ്രാർത്ഥനയോടെ ഈ വചനങ്ങൾ കേൾക്കുന്നെങ്കിൽ ഇത് ജീവിതത്തിന് രൂപാന്തരത്തിന് ദിവസമായി തീരും. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നു. അത് വീട്ടിൽ വലിയ കലാപത്തിന് വഴിയൊരുക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമ്മ പള്ളി ഭക്തിയുമായി നടക്കുന്ന ഞങ്ങളൊക്കെ, ഞാൻ ഔട്ടർ ബോയ്സിലെ പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള അനുഭവത്തിൽ അത് വളരെ വളരെ പ്രശ്ന സങ്കീർണം പ്രശ്നം ഉളവാക്കി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണെങ്കിലും മുഴുവൻ സമയം പള്ളിയിലാണ്. കാരണം വീടിൻ്റെ 50 മീറ്റർ അപ്പുറത്താണ് പള്ളി. മുഴുവൻ സമയം പള്ളിയിൽ ചെലവഴിക്കുക. രാവിലെ അതിരാവിലെ പോയാൽ, ഇരുട്ടാകുന്നതിന് മുമ്പ് പോയാൽ, വെളിച്ചമാകുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് പോയാൽ പിന്നെ വരുന്നത് അതുപോലെ വളരെ വൈകിയാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളായിരുന്നു. ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ വികാരി അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അപ്പച്ചൻ പുതിയ ഒരു വിശ്വാസത്തിന്റെ അനുഭവമാണ്, എനിക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, അപ്പച്ചൻ ബൈബിൾ നിന്ന് പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നുണ്ട്, എന്താണ് അച്ഛന്റെ അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചു. അച്ഛൻ ഒരു വളരെ പക്വതയുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല പ്രായമുള്ള ഒരു ഇരുത്തം വന്ന ഒരു അച്ഛനാണ്. അച്ഛന്റെ പേര് ഞാൻ ഓർക്കുന്നത് ആന്റണി ചാലക്കൽ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ. ഞാൻ ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ അപ്പച്ചനോടൊന്ന് എന്നെ കാണാൻ വരാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അപ്പച്ചനോട് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു. വികാരി അച്ഛൻ്റെ അടുത്തേക്ക് ഞാനും അപ്പച്ചനും കൂടി കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛനോട് എൻ്റെ പിതാവിൻ്റെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ പങ്കുവച്ചു. തൻ്റെ താൻ എന്തായിരുന്നു, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ താൻ അനുഭവിക്കുന്ന ദിവ്യ സമാധാനത്തെ കുറിച്ച് താൻ പങ്കുവച്ചു. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ പറഞ്ഞത് ഞാൻ ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു. ലാസറേ, അത് സത്യമാണ്. യഥാർത്ഥത്തിൽ
ഇത് സത്യമാണ്, നീ പറയുന്നത് സത്യമാണ്, ഞങ്ങൾക്ക് ഇതറിയാം, പക്ഷേ ഈ ചത്തക്കൂട് പൊളിച്ച് പുറത്തു വരാൻ പ്രയാസമാണ്. നീ ആ ഒരു സത്യം അറിഞ്ഞല്ലോ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്നാണ് ആ കത്തോലിക്ക വികാരി അച്ഛൻ പറഞ്ഞത്, ഞാൻ ഓർക്കുകയാണ്. മാത്രമല്ല അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു അവസരം തന്നാൽ നിനക്ക് പള്ളിയിൽ ഈ കാര്യം, ഈ സാക്ഷ്യം പറയുവാൻ നിനക്ക് കഴിയുമോ? അച്ഛൻ പറയും, ഓക്കെ ഞാൻ പറയാം എന്ന് പറയുകയും അടുത്ത ഞായറാഴ്ച തന്നെ പള്ളിയിൽ ഇടവക വികാരി അച്ഛൻ പ്രസംഗിക്കാതെ ഒരു ആത്മായനായ എൻ്റെ അപ്പച്ചന് സമയം കൊടുത്ത് ഒരു മണിക്കൂറിലധികം സമയം അപ്പച്ചൻ തന്റെ ജീവിതത്തിലുള്ള സാക്ഷ്യം മുഴുവൻ, യേശു കർത്താവിനെ കണ്ടുമുട്ടിയത്, ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന സമാധാനം എന്തെന്ന് അവിടെയുള്ള പള്ളിയിലെ സകലരോടും വിവരിച്ച് പ്രസ്താവിച്ചു. ഹല്ലേലൂയ. വാസ്തവത്തിൽ അപ്പച്ചൻ എങ്ങനെയാണ് എൻ്റെ നാട്ടിൽ ചെന്ന് എന്റെ ബന്ധുക്കാരോട്, എന്റെ മിത്രങ്ങളോട്, എന്റെ ഇടവക്കാരോട് യേശുവിനെ കുറിച്ച് സാക്ഷിക്കുക എന്ന് വലിയ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇതിൽ നിന്നൊരു സന്ദേശം പറയട്ടെ, എങ്ങനെ ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് എൻ്റെ വിശ്വാസത്തെ കുറിച്ച് പറയും എന്ന് ഭാരപ്പെടുന്ന ദൈവവേദനയിലെ ദൈവത്തിന് നിന്നോട് പറയുവാനുള്ളത്, നീ നിന്റെ ആവശ്യം ദൈവത്തിന് അറിയിച്ചാൽ അതിനുള്ള മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കി തരും. ആ ദാഹം നിനക്കുണ്ടെങ്കിൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. അതെ, ഏകദേശം 100-500 പേര് അടങ്ങുന്ന ആ പള്ളിയിൽ അപ്പച്ചനൊരു സാക്ഷിയായി ദൈവം ഉപയോഗിച്ചു. അത് പിന്നീട് വലിയ വിഷയമായി, അച്ഛനെ അവിടുന്ന് ഉടൻ ട്രാൻസ്ഫർ ചെയ്തു. അത് ഞങ്ങളുടെ അവസാനം, ആ പള്ളിയിലെ ബന്ധവും അതുകൂടെ തീർന്നു. ഞങ്ങൾ കുടുംബമായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പക്ഷെ ഞാന് വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് കൂടും, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനിടയ്ക്ക് പെട്ടെന്ന് ഈ അച്ഛൻ സ്ഥലം മാറിപ്പോയി. പിന്നീട് പുതിയ ഒരു അച്ഛൻ വന്നു. പക്ഷേ അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ അവിടെയും പോകും ഇവിടെയും പോകും എന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കാരണം വ്യക്തമായ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാതിരുന്നത് കൊണ്ട്. പക്ഷേ എനിക്ക് ഞാൻ അന്ന് എൻ്റെ കുഞ്ഞു മനസ്സിൽ ഞാൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം തരണമേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ആമേൻ. എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു, എന്നെ വളരെ മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ്. പക്ഷെ അതിൽ നിന്ന് ദൈവം എന്നെ പുതിയൊരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ അന്ന് വളരെ പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ വളരെ ദാരിദ്ര്യം അനുഭവിച്ച അവസ്ഥയിൽ വർഷം തോറും പതിവായി വിൻസെന്റ് പോളിന്റെ വക ചില നോട്ട് പുസ്തകം, 4-5 നോട്ട് പുസ്തകങ്ങൾ കിട്ടുന്ന ഒരു പതിവുണ്ട്. അതിനുവേണ്ടി ഞങ്ങളുടെ അയൽവാസിയായ ഒരു അധ്യാപകൻ ഞങ്ങൾക്ക് ഒരു ടോക്കൺ കൊണ്ടുവന്ന് തരും. അത് കൊണ്ട് ചെന്ന് പള്ളിയിൽ പുസ്തക വിതരണത്തിന്റെ അന്ന് ചെന്ന് നിന്നാൽ, വരിയിൽ ചെന്ന് നിന്നാൽ ഈ പുസ്തകം കിട്ടും. അങ്ങനെ ഞാൻ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയതിനു ശേഷം ഞാൻ ഈ പുസ്തകം വാങ്ങുവാനായി വരിയിൽ ചെന്ന് നിന്നു. പുതിയ അച്ഛനാണ്, എന്നെ പരിചയമില്ല, എങ്കിലും ഞാൻ അന്നും കുർബാനയ്ക്ക് കൂടുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പകുതി അവിടെയും പകുതി ഇവിടെയും എന്ന അനുഭവത്തിലാണ്. ഞാൻ വളരെ നീണ്ട ക്യൂ ആയിരുന്നു, രണ്ടാമത്തെ കുർബാന കഴിഞ്ഞതിന് ശേഷമുള്ള ആ ക്യൂവിൽ നിന്ന് വെയിലേറ്റ് തളർന്ന് ഈ ടോക്കണുമായി വരിയുടെ അറ്റത്ത് അച്ഛനിരിക്കുന്ന സ്ഥലത്ത്, അവിടെയാണ് പുസ്തക വിതരണം നടക്കുന്നത്, അവിടെ എത്തി. അച്ഛൻ എൻ്റെ മുഖത്തൊന്ന് നോക്കി അടിമുടി എന്നെ വീക്ഷിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ടോക്കൺ വാങ്ങി ചുരുട്ടിക്കൂട്ടി അത് തുണ്ടം തുണ്ടമാക്കി കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, നിനക്കൊന്നും പുസ്തകവുമില്ല, ഇനി ഇവിടുന്ന് ഒരു സഹായവുമില്ല, നിന്റെ അപ്പച്ചനോട് പറയും, നിങ്ങൾ പോയി യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശു ഇതെല്ലാം തരും എന്ന് പറഞ്ഞ് പരിഹസിച്ച് വെറും 12 വയസ്സ് മാത്രമുള്ള എന്നെ വളരെയധികം മുറിവേൽപ്പിച്ച്, ഞാൻ പറഞ്ഞ മാനസികമായി എന്നെ വളരെ തളർത്തി എന്നെ അവിടെ നിന്ന് അച്ഛൻ ക്യൂവിൽ നിന്ന് പിടിച്ച് തള്ളി പുറത്താക്കി. എനിക്ക് വാസ്തവത്തിൽ എൻ്റെ ഹൃദയം മുറിവേറ്റു. ഞാൻ മറ്റാരും എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് വിഷയമായിരുന്നില്ല. എൻ്റെ കണ്ണുകളിൽ നിന്നറിയാതെ വെള്ളം ധാരയായി ഒഴുകി. എന്നെ അവിടെ നിന്ന് പുറത്താക്കി ഞാൻ തിരിച്ച് നടക്കുമ്പോൾ ചില മീറ്ററുകൾ നടന്ന് എൻ്റെ വീടെത്തും. ആ വീട്ടിലേക്ക് എത്തുന്നതുവരെ ആരും എന്നെ കാണരുതേ, കാരണം കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയാണ്. മുറിവേറ്റവനായി ഭവനത്തിലേക്ക് പോകുമ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. ഞാൻ അത് കേൾക്കുകയല്ല, അത് കാണുകയാണ്. അതെ, ഞാൻ നിനക്ക് വേണ്ടി കരുതും,
ഹാലലൂയ. കുറുവേറ്റ ജീവിതാനുഭവങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളിൽ പ്രിയ ദൈവവേദനെ നീ കടന്നുപോയെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി നീ നിൽക്കുവാൻ തയ്യാറായാൽ ദൈവം നിന്നെ മാനിക്കുന്നവനാണ്. നിന്നെ തള്ളിപ്പറഞ്ഞവരുടെ മുമ്പിൽ, ഹാലലൂയ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞ ദൈവം, ഹാലലൂയ, നിന്നെ ഉയർത്തുന്നവനാണ്. അത് അതിന്റെ സാക്ഷിയാണ് ഞാൻ. പിന്നീട് തുടർന്ന് അനേക അനുഭവങ്ങളിലൂടെ കടന്നുപോയി. എൻ്റെ ചേച്ചി, എൻ്റെ മൂത്ത ചേച്ചിയാണ് ആദ്യമായി വെക്കേഷൻ വന്ന സമയത്ത് രക്ഷിക്കപ്പെട്ടത്, ഭവനത്തിൽ വെച്ച് രക്ഷിക്കപ്പെട്ടത്. ഈ സാക്ഷിയുമായി മകള് ഓഫനേജിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കന്യാസ്ത്രീമാരോട് ഈ സാക്ഷ്യം പറഞ്ഞു. അവർ പറഞ്ഞു, നീ ഈ വക വേഷം കിട്ടുമായി അവിടെ നിന്നാൽ നിനക്ക് തുറന്ന് പഠിക്കുവാൻ കഴിയുകയില്ല, നിന്നെ ഞങ്ങൾ പുറത്താക്കും. വിശ്വാസത്തിന്റെ തീക്ഷ്ണത കൊണ്ട് ചേച്ചി പറഞ്ഞു, എന്റെ വിദ്യാഭ്യാസം തടയപ്പെട്ടാലും ഞാൻ ഈ യേശുവിനെ പിൻപറ്റും. തുടർന്ന് എങ്ങനെ പഠനം മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ. എന്റെ ചേച്ചി കന്യാസ്ത്രീയായി പഠിക്കുവാൻ വേണ്ടി തീരുമാനം എടുത്ത് തുടർന്നുള്ള എല്ലാ പഠനവും ഭാവിയും എല്ലാം അവിടെ മഠത്തിൽ തന്നെ തുടരുവാനുള്ള ഒരു നിൽക്കുന്ന സമയമാണത്. പക്ഷെ വാസ്തവത്തിൽ കർത്താവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചപ്പോൾ, ആമേൻ, ഇവർ നൽകുന്ന ഉയർന്ന വിദ്യാഭ്യാസവും പദവികളും ഒക്കെ വലിച്ചെറിഞ്ഞ് ചേച്ചി പറഞ്ഞു, ഇല്ല, എൻ്റെ കർത്താവിനെ പിൻപറ്റി എനിക്കൊരു വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു. പിന്നീട് ദൈവം അത്ഭുതകരമായ വഴികൾ തുറക്കുകയായിരുന്നു. എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് വഴിയറിയാതെ കോളേജിൽ അഡ്മിഷന് വേണ്ടി അവസാന നിമിഷം വരെ പല വാതിലുകൾ മുട്ടിയിട്ട് തുറക്കാത്ത വാതിലുകൾ, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് കോളേജിന്റെ അധികൃതരുമായി ബന്ധപ്പെടുവാൻ ചിലരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അതെ, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു എന്ന് കരുതി ദൈവത്തിന്റെ പ്രവൃത്തി അവസാനിച്ചു എന്ന് കരുതരുത്. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞാനതിന്റെ സാക്ഷിയാണ്, ഞങ്ങൾ അതിന്റെ സാക്ഷിയാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവം ഒരു വാക്തത്വം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി ചിലരോട് ഇടപെടുന്നുണ്ട്, ദൈവം ചില വാക്തത്വങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു എന്നുള്ളതൊരു വിഷയമല്ല. ദൈവം ഇനിയും അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. യെസ്, വിശ്വാസത്തോടുകൂടെ മറിയ ഒഴിഞ്ഞ ശവക്കല്ലറയിലേക്ക് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് നോക്കിയപ്പോൾ അത് അതുവരെ ഇല്ലാത്ത ചില ചില അത്ഭുതങ്ങൾ അവിടെ കാണുന്നു. ഹല്ലേലൂയ. ചില അടയാളങ്ങൾ അവൾ കാണുന്നു. ആമേൻ. അവളുടെ ഹൃദയത്തിന്റെ ഭാരമറിഞ്ഞ കർത്താവ് ആദ്യമായി വെളിപ്പെട്ടത് അവൾക്ക് വേണ്ടിയായിരുന്നു. എങ്കിൽ പ്രിയദൈവത്തിലെ സാഹചര്യങ്ങളൊക്കെ നിനക്ക് വിപരീതമാകട്ടെ, അനുഭവങ്ങളൊക്കെ നിനക്കെതിരാകട്ടെ, ചുറ്റുപാടുകൾ മുഴുവൻ നിനക്ക് വിപരീതമാകട്ടെ, നിന്റെ ആശയ്ക്ക് വിപരീതമാകട്ടെ, പക്ഷേ ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും എന്നതിന്റെ സാക്ഷിയാണ് ഞാൻ. ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ, കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ഞാൻ എന്റെ സാക്ഷിഭാഗം അവിടെ നിർത്തുകയാണ്. എനിക്കറിയാം ഇനി അധികം സമയം നമ്മുടെ മുമ്പിലില്ല. ഹല്ലേലൂയ. വചനത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. തുടർന്ന് അത്ഭുതകരമായി ഓരോ വഴികളിലൂടെയും ദൈവം കരം പിടിച്ച് നടത്തി. വചനത്തിലേക്ക് കടക്കുന്ന മുമ്പ് രണ്ട് പ്രാർത്ഥന വിഷയം പറയട്ടെ. എൻ്റെ അപ്പച്ചൻ പാസ്റ്ററായി ദീർഘവർഷങ്ങൾ, 10-20 ഇരുപത്തഞ്ചിലധികം വർഷങ്ങൾ ശുശ്രൂഷയിൽ ഉണ്ട്. ആമേൻ. ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. ഇപ്പോൾ സഭാചാർജില്ല, ദൈവമയക്കുന്നിടത്തൊക്കെ പോയി ശുശ്രൂഷയിൽ സഹകരിക്കുന്നു. അപ്പച്ചൻ സ്ഥാപിച്ച ഒരു ചർച്ച് ഗുരുവായൂരുണ്ട്. അതിൽ അപ്പച്ചൻ്റെ സുഹൃത്ത് അപ്പച്ച മുഖാന്തര വിശ്വാസത്തിലേക്ക് വന്നൊരു ദൈവദാസനുണ്ട്. അവിടെ സീനിയർ പാസ്റ്ററായിട്ട് ഇപ്പോൾ ആയിരിക്കുന്നു. എന്റെ 2-3 സഹോദരിമാരിൽ 2 പേര് കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്നു. ഞങ്ങൾ കുടുംബമായി കർത്താവിന് വേണ്ടി നിൽക്കുന്നു. എന്റെ ഭാര്യയും 2 മക്കളും എനിക്കുണ്ട്. ഒരു മകളും ഒരു മകനും. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവകൃപയിൽ തന്നെ വളർന്നു വരുവാൻ സഹായിക്കുക. കർത്താവ് നടത്തുന്ന വഴികളിലൂടെ മുന്നോട്ട് പോകുവാൻ, അത്ഭുതത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് ഇടയാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാന് 2 പ്രാർത്ഥനാ വിഷയങ്ങൾ. ഒന്ന്, 29 ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പോകും. നാട്ടിലേക്ക് പോയാൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കാശ്മീരിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ടഫായിട്ടുള്ള സ്റ്റേറ്റാണ്, നിങ്ങൾക്കറിയാം. വർഗീയവാദികളുടെ വളരെ പ്രയാസങ്ങൾ അവിടെയുണ്ട്. എന്നാൽ മാനുഷികമായ
ഇടപെടലോ മാനുഷികമായ രീതിയിലോ ആകാതെ ദൈവശബ്ദം കേട്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു കൊണ്ട് അങ്ങോട്ട് കടന്നു പോകുന്ന അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. രണ്ടാമതായി ഒരു പ്രാർത്ഥന വിഷയം, ഞാൻ ഒരു പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ് അത് തയ്യാറാക്കുന്നത്. അദ്ദേഹവുമായി ചേർന്ന് എങ്ങനെ എഫക്റ്റീവായി പേഴ്സണൽ ഇവാഞ്ചലിസം നടത്താം എന്നതിനെ കുറിച്ച് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും വേഗത്തിൽ അതിന്റെ പണി തീർത്ത് അനേകരെ സുവിശേഷം പറയുവാൻ ഒരുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, അല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അത് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ വിശ്വാസത്തോടെ അതിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആ വിഷയത്തോർത്ത് പ്രാർത്ഥിക്കണം. അനേകർക്ക് അത് ഒരു 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 ചലനമുണ്ടാകണം. അനേകർ അത് മുഖാന്തരം യേശുവിനെ അറിയണം. അത്യന്തിക ലക്ഷ്യം അതാണ്. ഈ നാശത്തിലേക്ക് പോകുന്ന അനേകർ വിശ്വാസത്തിലേക്ക് കർത്താവിലേക്ക് കടന്നു വരുവാൻ, ആമേൻ, ദൈവ സഭയിൽ ചേരുവാൻ, വിശ്വാസ അനുഭവത്തെ പിന്തുടർ നിത്യജീവൻ അവകാശികളായി തീരുവാൻ കർത്താവ് ഇടയാകേണ്ടതിന് വേണ്ടി, ആ പ്രവർത്തനങ്ങൾ കാരണമായി തീരേണ്ടതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നെഹെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ തന്നെ വായിക്കാം. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോക്ഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്തുകിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ലുകളെ ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമര്യ സൈന്യവും കേൾക്കെ പറഞ്ഞു. ആമേൻ. ഈ വായിച്ച ഭാഗത്തിന്റെ സന്ദർഭം നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിന്റെ ആദ്യ ഭാഗം ഞാൻ മറ്റൊരു ചർച്ച ഒരു പ്രയർ ലൈനിൽ സംസാരിച്ചതാണ്. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ സംസാരിക്കുവാൻ എനിക്ക് പ്രേരണ തന്നത് അതിന്റെ രണ്ടാം ഭാഗമാണ്. അത് ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കൽ കൂടി ആ വാക്യ ഭാഗം വായിക്കാം. വെന്തുകിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ലുകളെ ജീവിപ്പിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവ്, ഈ നല്ല വചനത്തിനായി സ്തോത്രം. ദൈവിക ആലോചന ഇതിലൂടെ നിന്റെ ജനത്തിനങ്ങ് നൽകുന്നതിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് സംസാരിക്കണമേ. ഹല്ലേലൂയ. ചില വ്യക്തി ജീവിതങ്ങളെ അങ്ങ് തൊട്ടുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. ഞങ്ങളെ ജീവിപ്പിക്കയില്ലെന്ന് ചണ്ടിക്കൂമ്പാരമായി നാശകൂപമായി ഹോ വല്ലാത്ത അനുഭവത്തിൽ മറ്റുള്ളവർ നിന്ദിച്ച് കടന്നു പോകുന്ന അനുഭവത്തിൽ ദുഷ്ടൻ ഞങ്ങളെ തളച്ചിടുവാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞങ്ങളെ ചണ്ടിക്കൂമ്പാരമായി നിലനിർത്തുവാൻ ദുഷ്ടൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, ദുഷ്ടൻ ചോദിക്കുകയാണ്, ഈ കല്ലുകൾ ജീവിക്കുമോ? ഹല്ലേലൂയ. കർത്താവേ, ഈ വചനം അനേകരെ ജീവിപ്പിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കട്ടെ. അനേകർ ഈ വചനത്തിലൂടെ അങ്ങ് തൊടണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നിന്റെ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏറ്റിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. മതിൽ പണിക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനാൽ ഇറങ്ങിത്തിരിച്ച യെരൂശലേമിന്റെ അവസ്ഥകൾ കണ്ട് കരഞ്ഞ് ഉപവസിച്ച് നിലവിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച നെഹെമ്യാവിന്റെ മുമ്പിൽ ഇപ്പോൾ നിരവധി പ്രതിസന്ധികൾ ഒന്നിന് പുറകെ ഒന്നായി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ വലിയ പ്രതിസന്ധികൾ ഒന്നിന് പുറകെ ഒന്നാണ്. അതെല്ലാം വിവരിക്കുവാൻ ഞാൻ എന്റെ മുമ്പിൽ സമയമില്ല, ഞാൻ അതിന് സമയമെടുക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ദുഷ്ടൻ അവനോട് ചോദിക്കുന്ന സൻബല്ലത്തും കൂട്ടരും അവന്റെ എതിർഭാഗമായി നിന്നുകൊണ്ട് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാം വായിച്ചത്. വെന്തുകിടക്കുന്ന ഈ ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ലുകളെ ജീവിപ്പിക്കുമോ? നമുക്കറിയാം കല്ല് ജീവനില്ലാത്തതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ, മാനുഷികമായി നോക്കുമ്പോൾ,
തകർന്നു കിടക്കുന്ന മതിലുകൾ, വെന്തു കിടക്കുന്ന വാതിലുകൾ. യെസ്, ഹല്ലേലൂയ. നാം ഇന്ന് നമ്മുടെ ജീവിത അനുഭവത്തിലേക്ക് നോക്കുമ്പോൾ തകർന്ന തരിപ്പണമായി നിൽക്കുന്ന, വിണ്ട കീറി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, തകർന്ന് നിൽക്കുന്നതായ ജീവിത അനുഭവങ്ങൾ, ഹാലെ, ഒരു ഒരു പിളർപ്പിന്റെ അനുഭവത്തിൽ നിൽക്കുന്ന ദാമ്പത്യങ്ങൾ, ഹാലെ, ഇതിനെ നോക്കി ദുഷ്ടൻ ചോദിക്കുക, ഇത് പുതുക്കി പണിയുവാൻ കഴിയുമോ? നിന്റെ വിശ്വാസത്തിന് കഴിയുമോ? നീ വന്ന ഈ വിശ്വാസ അനുഭവത്തിന് നിന്റെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇതുവരെ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നീ നിന്നാപാത്രമായി നിൽക്കുകയല്ലേ? യെസ്, നിന്നാപാത്രമായി നിൽക്കാതെ വണ്ണം, ഹല്ലേലൂയ, നമ്മെ വിളിച്ചവന് ദൈവസന്നിധിയിൽ ഒരു വലിയ പദ്ധതിയുണ്ട്. ഇപ്പോൾ നിന്നയിലൂടെ കടന്നു പോകുന്ന, ദുഷിയിലൂടെ പരിഹാസത്തിലൂടെ കടന്നു പോകുന്ന ദൈവവൈദ്യരെ ദൈവത്തിന് പറയുവാനുള്ളത്, ശത്രു നിനക്കെതിരെ വാടകോരി നിനക്കെതിരെ വെല്ലുവിളിച്ച് അപ്പുറത്ത് നിൽക്കുമ്പോൾ നീ മനസ്സിലാക്കണം, നീ ദൈവത്തിന്റെ വലങ്കരത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ, അതിന് ഉത്തരവാദി ഹല്ലേലൂയ നീയല്ല, നിന്റെ ദൈവമായ കർത്താവാണ്. ഹല്ലേലൂയ, അവനോട് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറായാൽ, ആമേൻ, നശിച്ചുപോയി തകർന്നുപോയി എന്ന് നാം കരുതുന്ന, മറ്റുള്ളവർ കരുതുന്ന ജീവിത സാഹചര്യങ്ങളെ ജീവിപ്പിക്കുവാൻ, യെസ് യെസ് യെസ്, ജീവൻ കൊടുക്കുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശൂന്യതയിൽ നിന്ന് സകലത്തെയും വിളിച്ച് വരുത്തുവാൻ കഴിയുന്ന ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം, ഇന്നും അവൻ നമ്മുടെ ജീവിതത്തിൽ മതിയായവനാണ്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. നെഹെമ്യാവ് എന്റെ ജീവിതത്തിൽ ഈ കേട്ടതായ ഈ വെല്ലുവിളിയോ ഈ ഭീഷണിയോ അവൻ ഏശിയില്ല. കാരണം ഈ പുസ്തകത്തിൽ പറയുന്ന, അനേക സ്ഥലങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ദൈവത്തിന്റെ കൈ എനിക്കനുകൂലമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമാണെങ്കിൽ, അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം കാണുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് എനിക്ക് തന്നു. ഇതേ കാര്യം തന്നെ ഇത് പറഞ്ഞാണ് അവൻ പല ഘട്ടങ്ങളിലും പ്രതിസന്ധിയെ അതിജീവിച്ചത്. പ്രിയ ദൈവത്തിലെ, ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമെങ്കിൽ, ദൈവത്തിന്റെ കരം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ, ഈ മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നീ വലുതായി കാണണ്ട. ദൈവത്തിന്റെ കരം എന്നുള്ളത് ഈ സർവചരാചരങ്ങളെയും പ്രപഞ്ചത്തിന്റെ സകലത്തെയും, ഹല്ലേലൂയ, അണുമുതൽ കോടാനുകോടി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമെങ്കിൽ, ഹല്ലേലൂയ, നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, നീ ഈ മനുഷ്യൻ പറയുന്ന വാക്കുകളെ നീ മുഖവിലേക്ക് എടുക്കണ്ട. അത് നിന്റെ ഹൃദയത്തിൽ കയറരുത്, അത് നിന്റെ ബുദ്ധിയിൽ കയറരുത്. നിനക്ക് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ ഈ വചന കേൾവി സഹായകരമായി തീരട്ടെ. അത് നിനക്ക് ഒരിക്കലും ഉള്ളിലേക്ക് കടക്കാതെ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. അത് ആ വരുന്ന പറയുന്ന വ്യക്തികളിലേക്ക് തന്നെ, ഹല്ലേലൂയ, അത് മടങ്ങട്ടെ. ഹല്ലേലൂയ, അത് നിന്നെ ഏശാതവണ്ണം നിന്നെ ബാധിക്കാതെ വണ്ണം, ഹല്ലേലൂയ, ജീവിതത്തിൽ അത് ഒരു വ്യത്യാസവും വരുത്താതെ വണ്ണം ധൈര്യത്തോടെ മുന്നോട്ട് പോകുമെങ്കിൽ, നിന്റെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട്, ആമേൻ, ഒരു പുതുജീവന്റെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കും. ഹല്ലേലൂയ. ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. നമുക്കറിയാം, നാം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, 1 ശമൂവേലിന്റെ പുസ്തകം. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിന്റെ സോറി, ഞാൻ ആ ഭാഗം, സമയം കുറവുകൊണ്ട് ഞാൻ ആ ഭാഗം വിട്ടിച്ചിരിക്കുകയാണ്. നമുക്ക് മുമ്പിൽ അധികം സമയമില്ലല്ലോ. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ആ ഭാഗത്ത് പറയുന്ന ഒരു ചിന്തയുണ്ട്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ ആത്മാവ് യെഹെസ്കേലിനെ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ താഴ്വരയുടെ പ്രത്യേകത അതിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഞാൻ ആ ഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല.
നമ്മ അവിടെ കാണുന്ന ഒരു കാര്യം, താഴ്വരയുടെ നടുവിൽ അവനെ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു താഴ്വരയായിരുന്നു. ഹല്ലേലൂയ. അവിടെ ജീവന്റെ കണിക പോലും ഇല്ലാത്ത ഒരു താഴ്വരയാണ്. ഇന്ന് നീ ആയിരിക്കുന്ന താഴ്വര, ജീവിതത്തിന്റെ മേഖല അസ്ഥികൾ നിറഞ്ഞ താഴ്വരയാണെങ്കിൽ, നിന്നെ ഭീതിപ്പെടുത്തുന്ന താഴ്വരയാണെങ്കിൽ, തലയോട്ടികൾ നിന്നെ തുറിച്ചു നോക്കുന്നെങ്കിൽ, ജീവിത സന്ദർഭങ്ങൾ നിന്നെ വെല്ലുവിളിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് എസ്കേലിനോട് ചോദിച്ചതുപോലെ അവിടെ ചോദിക്കുകയാണ്, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റി ചുറ്റി നടത്തുമാറാക്കി. താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു. എന്നിട്ട് ദൈവാത്മാവ് ചോദിക്കുകയാണ്, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഈ കല്ലുകൾ, ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ലുകൾ ജീവിക്കുമോ എന്ന് ശത്രുപക്ഷം നെഹെമ്യാവിനോട് ചോദിച്ചെങ്കിൽ, ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനെ എസ്കേലിനെ കൊണ്ടുപോയി താഴ്വരയിൽ നിർത്തി, ദർശനത്തില് താഴ്വരയിൽ നിർത്തി ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ അസ്ഥി കൂടാരങ്ങൾ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ, ഓ, ഈ എത്ര സങ്കീർണമാണ് ഹമേൻ, അസ്ഥി കൂമ്പാരമാണ്, തലയോട്ടികളാൽ നിബിഡമാണ് എന്നത് ഒരു വിഷയമല്ല പ്രിയമുള്ളവരെ. ഹമേൻ. ദൈവത്തിന്റെ ആത്മാവ് അതിന്മേൽ ഊതുമ്പോൾ, ഹല്ലേലൂയ, നാം വായിക്കുന്നത് അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. യെസ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന സാഹചര്യങ്ങൾ, അത് നിമിഷങ്ങൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ അതിന് ജീവൻ വെച്ച്, ചൈതന്യം വെച്ച്, ഹല്ലേലൂയ, ആത്മാവിന്റെ ശക്തി അതിന്മേൽ വരുമ്പോൾ അത് ജീവനുള്ള ദേഹിയായി തീരുന്ന ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും. ദൈവത്തിന്റെ ആത്മാവിനെ പകരും ശ്വാസം, ഹല്ലേലൂയ, ആത്മാവിനെ പകരും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. യഹോവ എന്നോട് പറഞ്ഞു, എന്നോട് കൽപ്പിച്ചു പോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനൊരു ഭൂകമ്പമുണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. ശ്വാസം, അടുത്ത ഒമ്പതാം വാക്യം, ശ്വാസമേ, നീ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. All process is controlled by the Spirit of God. ആ പ്രക്രിയയുടെ പ്രവാചകനല്ല ഒന്നും അവിടെ ചെയ്തത്. ദൈവത്തിന്റെ ആത്മാവിൽ ശരണപ്പെടുന്ന ദൈവത്തിലെ നിന്റെ പദ്ധതികൾക്കപ്പുറത്ത്, നിന്റെ പ്രവൃത്തികൾ അപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ നീ വിട്ടുകൊടുത്താൽ, അതെ, നിനക്ക് വേണ്ടി ദൈവം കരം ചലിപ്പിക്കുകയാണ്. മാനുഷികമായി നിനക്ക് ഒരു വ്യക്തിയെ പോലും ജീവിപ്പിക്കാൻ കഴിയുകയില്ല. ഒരു ഇതുപോലെ ചണ്ടിക്കൂമ്പാരമായ അനുഭവത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ മാനുഷികമായി നിനക്ക് കഴിയുകയില്ല. നിന്റെ ആ അസാധ്യമായ അനുഭവത്തിൽ, നിന്റെ അപര്യാപ്തതയിൽ, നിന്റെ കഴിവില്ലായ്മയിൽ ദൈവസന്നിധിയോട്, ദൈവത്തോട് നീ നിലവിളിച്ചു പറയുമെങ്കിൽ, എന്റെ ദൈവം എനിക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കും എന്ന ഉത്തമ ബോധ്യം ദൈവം നിനക്കുണ്ടെങ്കിൽ, നിന്റെ സാഹചര്യം എത്ര നിർജീവമാകട്ടെ, എത്ര ജീവനില്ലാത്തതാകട്ടെ, ഹമേൻ, കഴിഞ്ഞു എന്ന് ആളുകൾ വിധിയിരുത്തുന്ന അനുഭവമാകട്ടെ, യെസ്, ഒരു പുതിയ ജീവൻ നിനക്ക് തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അതിന്റെ ഞാൻ ആ ഭാഗത്ത് നിന്ന് വിടുകയാണ്. അതിന്റെ 14 വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. യെസ്, ആത്മീകമായ ജീവൻ മാത്രമല്ല, ജീവിതത്തിന്റെ വിവിധ തുറകളിൽ, വിവിധ അനുഭവങ്ങളിൽ, ഹല്ലേലൂയ, ആമേൻ, ദുഃഖവും പ്രയാസവും നെടുവീർപ്പും, ഹല്ലേലൂയ, മരണത്തിന്റേതായ മണവും ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ, ഓ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മോട് ഇടപെടുകയാണ്. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളുടെ ദേശത്ത് പാർപ്പിക്കും. യഹോവയായി ഞാൻ അരുളി ചെയ്യുന്നത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നിങ്ങൾ അത് അറിയാൻ പോകുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിലെ നീ ഉറച്ചു നിന്നാൽ ദൈവത്തിൽ നിന്ന് വൻ കാര്യം പ്രാപിക്കുവാൻ പോകുകയാണ്. നെഹെമ്യാവിനെ പോലെ ജീവിത സാഹചര്യങ്ങളിൽ ആടി
ഉലയാതെ, ഓ തളർന്നു പോകാതെ, പദ്ധതിയെല്ലാം അവസാനിപ്പിച്ച് വിട്ടോടി പോകുന്ന അനുഭവം മാറി. എന്നെ പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ എന്ന് നെഹമ്യാവ് ചോദിച്ചതുപോലെ, എന്നെ പോലെയുള്ളവൻ ജീവന് വേണ്ടി ആലയത്തിൽ അഭയം തേടുമോ എന്ന് ചോദിച്ചതുപോലെ, ഇല്ല, നിന്നെ പിന്തിരിഞ്ഞോടുവാൻ സമ്മതിക്കാതെ മുന്നോട്ട് പോകുവാൻ മുന്നോട്ട് പോകുവാൻ. മോശ ചെങ്കടലിന് മുമ്പിൽ ഹാലലു, ഒരിക്കലും ഈ ചെങ്കടൽ ഇതുപോലെ ഒരു സന്ദർഭത്തിൽ വിഭാഗിച്ചതായി നാം കണ്ടിട്ടില്ല. ഹാലലുയ, ഇന്ന് വരെ സംഭവിക്കാത്തൊരു വലിയ പ്രവൃത്തിക്ക് വേണ്ടിയാണ് നിന്നെ ഇവിടം വരെയും എത്തിച്ചതെങ്കിൽ, ഹാലലു, അതിന്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിർജീവമെന്ന് നിനക്ക് തോന്നുന്ന ഉണങ്ങിയ വടിയുണ്ടല്ലോ, ഹാലലുയ, ഹാലെ, ഒരു പ്രയോജനമില്ല എന്ന് തോന്നുന്ന ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ കൊണ്ടു നടന്ന ഈ വടി, ഹാലലുയ, ഇത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വടിയായി മാറുകയാണ്. ഹാലലുയ, ജീവിതത്തിൽ അത്ഭുതങ്ങളെ തുറന്ന് വെളിപ്പെടുത്തുന്ന വടിയായി തീരുകയാണ്. ഹാലലുയ, മറ്റുള്ളവർ നോക്കുമ്പോൾ ദാവീദേ നീ എന്തൊരു വിഡിത്തരമാണ് ചെയ്യുന്നത്, ദാവീദേ നീ ഈ ഗോലിയാത്തിനുമായി യുദ്ധം ചെയ്യുവാൻ ഒരു ഒരു പട്ടിയെ പിടിക്കുന്നത് പോലെ വടിയുമായി വരികയാണോ? ഒരു ജീവനുമില്ലാത്ത കുറച്ച് കല്ലുകളായിട്ട് വരികയാണോ? യെസ്, നമുക്കറിയാമല്ലോ, ഹാലലുയ, നിന്റെ കയ്യിലുള്ളത് നിസാരമെന്ന് തോന്നുന്ന എണ്ണം പറഞ്ഞ ചില കല്ലുകളാണെങ്കിൽ, വിരലിൽ എണ്ണാവുന്ന ചില കല്ലുകളാണെങ്കിൽ, എന്റെ ദൈവത്തിന് അതിലൂടെ നിന്റെ ശക്തിയല്ല, ആമേൻ, നീ ദൈവത്തിന്റെ വക്താവായി തീരുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്നിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണെന്ന് മറന്നു പോകരുത്. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായാൽ, ഹാലലുയ, ആരാധനയ്ക്ക് വേണ്ടി, ഹാലലുയ, ആലയത്തിന് വേണ്ടി, ഓ ദൈവികമായ പ്രവർത്തിക്ക് വേണ്ടി നീ ഇറങ്ങുവാൻ തയ്യാറായാൽ, ഹാലലുയ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നെഹെമ്യാവിനെ പോലെ, ഓ ശൂശൻ രാജധാനിയിൽ വളരെ സുഖസൗകര്യങ്ങളോടെ ഉന്നത ഉദ്യോഗത്തോടെ ലഭിച്ച സാമ്പത്തിക നന്മകൾ അനുഭവിച്ചുകൊണ്ട് ജീവിത സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവനായിട്ടല്ല, മറിച്ച് തന്റെ ദേശത്തെ ഓർത്ത്, തന്റെ ജനത്തെ ഓർത്ത്, ഓ ആലയത്തെ ഓർത്ത് ഉള്ളിൽ ഭാരമുള്ളവനായി. യെസ്, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിട്ടുപോകുന്ന ദേശത്തെ ഓർത്ത്, ഇന്ത്യ മഹാരാജ്യത്തിനെ ഓർത്ത്, നമ്മുടെ സംസ്ഥാനത്തെ ഓർത്ത്, ഇവിടെയുള്ള സ്റ്റേറ്റുകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളും വേദനയോടെ കരയേണ്ട നാളുകൾ ആസന്നമായിരിക്കുകയാണ്. കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ വളരെ, ഹാലലുയ, വളരെ വേദനാജനകരമാണ്. കണ്ണൂരിൽ, കോഴിക്കോട്, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വീണ്ടും സുവിശേഷ വിരോധികൾ എഴുന്നേറ്റിരിക്കുകയാണ്. ഹമേൻ, ഭരണം മാറിയത് കൊണ്ടോ പുതിയ ഭരണം വന്നതുകൊണ്ടൊന്നും ഇത് അവസാനിക്കുന്നില്ല, മറന്നു പോകരുത്. ഏത് നിമിഷവും നിനക്കെതിരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ, അതിനെ തടയുവാൻ ആഭ്യന്തരമന്ത്രിയുടെ ഭവനത്തിൽ സത്യാഗ്രഹം നടത്തിയത് കൊണ്ട് കാര്യമില്ല, അത് നിന്റെ മാനുഷികമായ ബുദ്ധിയാണ്. എന്നാൽ ദൈവത്തിന് വേണ്ടി, ഹാലലുയ, ധീരതയോടെ നിൽക്കുവാൻ തയ്യാറുള്ള ഒരു കൂട്ടം പുതിയ വിശ്വാസികൾ, ഒരു കൂട്ടം സുവിശേഷകർ, ഒരു കൂട്ടം ദൈവദാസന്മാർ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് ഈ കല്ലുകൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, തളർന്നും മരവിച്ചും സഭ പോകുമ്പോൾ, അതിനുവേണ്ടി ഈ സഭയുടെ മരവിപ്പ് മാറുവാൻ വിശ്വാസ സമൂഹത്തിന്റെ നിശബ്ദമായ മൗനം ഭജിക്കുന്ന അനുഭവങ്ങൾ മാറുവാൻ, സഭ ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, നമ്മളിവരെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന നിരവധി വിധത്തിലുള്ള പീഡനങ്ങൾ, മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ കശാപ്പ് ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ കണ്ട് നിർവികാരികളായി, ഹാലലുയ, നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ സുഖസമൃദ്ധിയിൽ മാത്രം കഴിയുന്നവരായിട്ടല്ല, അതിനൊക്കെ പ്രാർത്ഥിക്കുന്ന കരയുന്നവരായി തീരുവാൻ എത്ര പേർ ഇന്ന് ദൈവത്തിന് തീരുമാനമെടുക്കും? ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, നീ എത്രമാത്രം ദൈവാലയത്തെ കുറിച്ച്, ദൈവമക്കളെ ഓർത്ത്, സഭയെ ഓർത്ത് ദൈവസ്ഥ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ട്? ഞാൻ ഇപ്രകാരമുള്ള പ്രയർ ലൈനുകൾക്ക് വേണ്ടി ദൈവസ്ഥാനത്ത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അനേക വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മറക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇന്ത്യ ദേശത്തിന് വേണ്ടി, ഹാലലുയ, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പീഡനങ്ങൾക്ക് വേണ്ടി, യേശുവിന്റെ നാമത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ, തലവെച്ചു കൊടുക്കുവാൻ തയ്യാറുള്ള അനേകായിരങ്ങൾ, ഹാലലുയ, യേശുവിനെ തള്ളി പറഞ്ഞാൽ
ഒരുപക്ഷെ സുഖമായി ജീവിക്കുവാൻ അനുവാദമുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും അത് വേണ്ടെന്ന് വെച്ച് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുവാൻ തെരഞ്ഞെടുക്കുന്ന അനുഭവങ്ങൾ നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം പരിശോധന, പ്രതികൂലം, പീഡനം എന്നൊക്കെ പറയുന്നത് ഹല്ലേലൂയ ഒരു ജലദോഷം വരുന്നതോ ഒരു രോഗം വരുന്നതോ അല്ല, ജീവൻ വെക്കുവാൻ തയ്യാറുള്ളതാണ്. ഒരു വാക്കുകൂടി പറയട്ടെ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുവാൻ, ഹല്ലേലൂയ, ചാകുന്നില്ലെങ്കിൽ അത് വെറുതെ ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഗോതമ്പ് മണി പോലെ ദൈവത്തിന് വേണ്ടി എറിഞ്ഞു കൊടുക്കുന്ന അനുഭവമുണ്ടെങ്കിൽ അതെ, അത് ധാരാളമായി ഫലം കായ്ക്കുവാനിടയായിത്തീരും. ഞാൻ വേഗം ആ ഭാഗത്തുനിന്ന് മടങ്ങി വരട്ടെ. അതെ, ദൈവമായ കർത്താവ് നമ്മെ വീണ്ടും ജീവിപ്പിക്കുന്നവനാണ്. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ചോദിക്കുന്ന വാക്യമാണ്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? പലരും പോയി, പലരും മടങ്ങിപ്പോയി, പലരും ഹല്ലേലൂയ സഭയിലേക്ക് വരുന്നില്ല, അല്ലെ യേശുവിനോടുകൂടെ നടക്കുവാൻ തയ്യാറാകുന്നില്ല. ഇതിന്റെ കഠിന വാക്ക് എന്ന് പറയുന്നു, അനേകർ പിറുപിറുത്ത് പോയപ്പോൾ നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിക്കുകയാണ്. ഇതേ ചോദ്യം നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? ആമേൻ. അവിടെ ശിഷ്യന്മാർ പറയുന്ന ഒരു വാക്യമാണ് പത്രോസ് പ്രത്യേകം മുന്നിൽ നിന്ന് പറയുന്നത്. പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നമ്മളിവരെ നിത്യജീവൻ നൽകുന്ന, ജീവിപ്പിക്കുന്ന, ഓ ഒരു റിസ്റ്റോറേഷൻ ജീവിപ്പിക്കുന്ന അനുഭവം യേശുവിന്റെ പക്കലുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തുമാകട്ടെ, നിങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിവുള്ള കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ലളിതമെന്ന് തോന്നുന്നെങ്കിലും നിസ്സാരമെന്ന് തോന്നുന്നെങ്കിലും ദൈവത്തിന് ഇതിലൂടെ അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നു, ഹല്ലേലൂയ, ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ലുകൾക്ക് ജീവൻ നൽകുമോ എന്ന്, ഈ കല്ലുകൾ ജീവിപ്പിക്കുമോ എന്ന് ഹല്ലേലൂയ എതിർഭാഗം നമ്മളോട് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറ. കർത്താവേ, നമുക്ക് ഒരു വാക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ കുറവുകൾ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, എന്റെ ജീവിത സാഹചര്യങ്ങളെ അങ്ങ് വ്യക്തമായി അറിയുന്നല്ലോ കർത്താവേ. പൂർണ്ണമായി അവിടുത്തെ ഒരു പൈതലായി അങ്ങ് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന വഴികളിലൂടെ മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്കായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കേൾക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളോട് കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ നിർജീവമായ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. ഹാല ചണ്ടിക്കൂരം കൂമ്പാരമായ അനുഭവങ്ങളിൽ ഈ കല്ലുകൾ ജീവിക്കട്ടെ. നിത്യജീവന്റെ വഴികൾ, നിത്യജീവന്റെ വചനങ്ങൾ, ഹല്ലേലൂയ, അത് അങ്ങിലുണ്ട് ഭരണേ. ഹല്ലേ, അത് ആവോളം ഭക്ഷിപ്പാൻ, അതിൽ നിന്ന് ജീവൻ പായിപ്പാൻ, പുതിയ ഒരു ജീവനുമായി മുന്നേറുവാൻ, ജീവൻ തുടിക്കുന്ന, ചലിപ്പിക്കുന്ന അനുഭവത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളത് മറ്റുള്ളവരിലേക്ക് ആ ജീവൻ പകരട്ടെ കർത്താവേ. അത് ഞങ്ങളുടെ അനുഭവമാകട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ കേൾവിക്കാരെ മുഴുവനും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ഈ പ്രെയർ ലൈനിൽ ഇപ്രകാരം ഒരിക്കൽ കൂടെ വചനം സംസാരിപ്പാൻ അവസരം തന്ന കർത്താവിന്റെ ദാസന്മാരോട്, എന്റെ പ്രിയമുള്ള എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്ലഹോമ പ്രെയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ കർത്താവിന്റെ ദാസനോടുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത നമ്മുടെ കൽക്കൊണ്ടക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളൊക്കെയോട് കനിഞ്ഞല്ലോ. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ പുറമേ ഉള്ളവർ നോക്കുമ്പോൾ, പുറം ലോകം നോക്കുമ്പോൾ നമ്മൾ കടന്നു വന്ന അവസ്ഥ അവർക്കൊരു ചണ്ടിക്കുമ്പാരം പോലെ കാണത്തുള്ളൂ. ആശ മുഴുവൻ നഷ്ടപ്പെട്ട് യാതൊരു ഇനി ഒന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന ഒരവസ്ഥയാണല്ലോ. നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ ഗാർബേജ് കൂനയാണ് അല്ലേ. അവരെവിടേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല, അതിനെ ആരും പിന്നെ ഗണ്യമാക്കാറില്ല. എന്നാൽ അതിന്റെ നടുവിൽ നിന്നും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് ഇന്ന് രാത്രി കാലം നമുക്ക് കേട്ടല്ലോ. മാത്രമല്ല, അത് അസ്ഥി കൂമ്പാരങ്ങളായി മാറിയാലും പ്രത്യാശയ്ക്ക് യാതൊരു വകയില്ലെങ്കിലും അതിനകത്തു നിന്നും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം നമ്മുടെ വിഷയങ്ങൾ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമുക്ക് വിശ്വാസത്തോടുകൂടി ദൈവഗ്രഹം കേൾപ്പെടുക്കാം. മാനുഷികമായ നിലയിൽ അവയ്ക്ക് മറുപടി ഇല്ലെന്ന് തോന്നുന്നുവെങ്കിലും അവയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവത്തെ വീണ്ടും നമുക്ക് കടന്നു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെയും തന്റെ കുടുംബത്തെയും തന്റെ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം.
ഈ രാജ്യത്ത് ഒരു ചെറിയ സന്ദർശനം വേണ്ടി താൻ കടന്നു വന്നു. 29-ാം തീയതി മടങ്ങി പോകുന്നു പറഞ്ഞല്ലോ. യാത്ര മടക്കയാത്ര ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് കാശ്മീരിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം കാശ്മീർ ചില നാളുകളായിട്ട് കലാപ കലുഷിതമായിട്ട് കൊണ്ടുവന്ന ഒരു അന്തരീക്ഷത്തിലാണ് ആയിരിക്കുന്നത്. അനേക ആളുകൾ മരിച്ചു. ഏതാണ്ട് മൂവമേ കുടുംബത്തെ നീ സഹായിക്കുമാറാകണമേ, ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസനും ദാസിയും പൈതലുമായിട്ട് കർത്താവ് യാത്രയിലാണല്ലോ. കർത്താവ് പുതിയ രാജ്യത്ത് പരിചിതമല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ കർത്താവ് പൈതൽ അവിടെ പഠനം തുടരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എല്ലാ വിഷയത്തിലും അതിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അതെല്ലാം ചെയ്യുവാൻ തക്കണം. ആവശ്യമായ ദൈവകൃപ നീ അവിടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുമാറാകണം. കർത്താവ് അവർ രണ്ടുപേരും യാത്രയിൽ നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നുപോയി അവിടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്ക് സാധിച്ച് കർത്താവ് പ്ലാനുകളൊക്കെ നടത്തിലാക്കി മടങ്ങി വരുവാൻ തക്കണം. ദൈവം സഹായിക്കുന്ന ഇവിടെയായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും പേരൻസിനൊക്കെ പ്രാർത്ഥിക്കുന്നു. നീ അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷ കർത്താവ് പ്രഭാതത്തിൽ നടക്കുന്ന 7 ദിവസങ്ങളിൽ നടക്കുന്ന ഇന്റർസെസറി പ്രേയറിന് അവിടുത്തെ കാര്യങ്ങൾ ഫർമേൽപ്പിക്കുന്നു. ദിനം കടന്നു വന്ന് കർത്താവ് ആത്മഫലത്തോടുകൂടി വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മോർണിംഗിൽ ജോലിക്ക് പോകുന്നതിന്റെ തിരക്കിനിടയിലാണല്ലോ പലരുമെന്ന് പ്രാർത്ഥിക്കുന്നത്. അവരെയൊക്കെ തിരുമേനി സഹായിക്കുമാറാകണമേ. ഈവനിംഗിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും നീ അനുഗ്രഹിക്കുമാറാകണം. വിവിധ ഭാഷകളായിട്ട് നടക്കുന്ന പ്ലൈൻ ശുശ്രൂഷകളെല്ലാം നീ അനുഗ്രഹിക്കണേ. ബൈബിൾ സ്റ്റഡി നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുത്തെ വരവിന് താമസമെങ്കിൽ അടുത്ത സൺഡേ ഈവനിങ്ങിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ തക്കണം. തിരുമേനി അവകാശം നൽകണം. അതുവരെയും എല്ലാവരുടെയും ജീവിതത്തിൽ യാത്രയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കവലും സൂക്ഷിപ്പും ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തുകളും അനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളും ഒക്കെ നീ അവരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടി ജീവിച്ചുകൊണ്ട് നിന്റെ നാമത്തെ ഉയർത്തുവാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കേണ്ടതിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവരുടെയും തലമുറകളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് സ്കൂളുകളും കോളേജുകളും തുടങ്ങുന്നതുണ്ട്. എല്ലാവരുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയാണ് കർത്താവ്. നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഇന്ന് സന്ധ്യാവേളയിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായ സ്തോത്രം, പ്രാർത്ഥിപ്പാൻ നൽകിയ സഹായത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരും ഒരിക്കൽ കൂടി അവരുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്രായ പാർട്ട്നേഴ്സിനെ എല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ജീവിതത്തിന് ആവശ്യമായ ശാരീരിക, മാനസിക, ആത്മീയ, ഭൗതിക നന്മകൾ അവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുത്ത് നീ സഹായിക്കേണ്ടതിന് നിന്റെ കരങ്ങൾ ലഭിക്കുന്നു. രാത്രി സുഖകരമായ വിശ്രമം എല്ലാവർക്കും കൊടുക്കണം. ഈ രാത്രി കാലം അവിടുത്തെ കാഹളം ധനിക്കുന്നില്ല എങ്കിൽ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിലേക്ക് നിന്റെ മുഖം കണ്ടുകൊണ്ട് ഉണരുവാനും കർത്താവിന്റെ സുസ്മേനെ കടന്നു വരുവാനും ഒരുങ്ങുവാനും അവരുടെ ജീവിതയാത്ര തുടരുവാനും തിരുമേനി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥകരനായ സ്തോത്രം ഞങ്ങൾ ആ ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. ഇവിടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും അശ്വസിച്ചു നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും നമ്മോട് നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെ കർത്താവിന്റെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു